ഈ വിഷ്ണുപ്രിയയുടെ വല്യച്ഛനായ വിജയൻ നമുക്കിപ്പം ചേരുകയാണ്. ഇപ്പോൾ ഈ വിധി വന്നല്ലോ, കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം വിധിച്ചു, ഇപ്പോൾ ഈ ജീവപര്യന്തം തടവാണ്, അതിൽ തൃപ്തിയുണ്ടോ? ആ അതെ, സംതൃപ്തിയുണ്ട്, വിധിയിൽ സംതൃപ്തിയുണ്ട്. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കൊരു ധാരണയുണ്ട്, 14 വർഷമാണോ അങ്ങനെയല്ലോ, ആജീവനാന്താണല്ലോ. പിന്നെ ഒരു കഠിന തടവാണ്, ജീവപര്യന്തം ഒരു തടവല്ല, കഠിന തടവാണ് ശിക്ഷിച്ചിരിക്കുന്നത്. പിന്നെ കൂടുതൽ വിവരം അറിയില്ല, പബ്ലിക് കൂടുതൽ വിധി വന്നാലേ നമുക്ക് അറിയുള്ളൂ. ഇവൻ അന്ന് ഈ പിടിയിലായ സമയത്തെല്ലാം പറഞ്ഞിരുന്നു, എനിക്ക് ജീവപര്യന്തം കിട്ടിയാലും കുഴപ്പമില്ല, അത് ഞാൻ 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങും, 39 വയസ്സിൽ എനിക്ക് വേറെ ജീവിതം ഉണ്ടായിരുന്നു. അന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉൾപ്പെടെ വാദിച്ചത് ഈ പെൺകുട്ടിക്കും ഒരു ജീവിതം ഉണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജീവപര്യന്തം തടവ് കിട്ടുമ്പോൾ അന്നത്തെ ആ വാക്കുകൾ കൂടി ഓർക്കുന്നുണ്ട്. ആ വാക്കുകൾ ഓർക്കുന്നുണ്ട്. പക്ഷേ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ നിയമപരമായിട്ട് ഞാൻ സർവായിട്ട് ആലോചിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ 14 വർഷമല്ല, ജീവപര്യന്തം തന്നെയാണ്, ജീവിത അവസാനം വരെയാണ് അത്. എല്ലാവർക്കും 14 വർഷം കൊണ്ട് പുറത്ത് വരണമെന്നില്ല, അത് അതിനുശേഷം ഗവൺമെൻറ്റും ഈ നമ്മളെ മറ്റുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളും ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. വിഷ്ണുപുരയുടെ സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ ശ്യാംജിത്ത് പദ്ധതി ഇട്ടിരുന്നതാണ് അന്ന് അന്വേഷണത്തിൽ വ്യക്തമായത്. ഇങ്ങനെയുള്ള ആളുകൾ പുറത്തിറങ്ങുന്നത് ഒരു ഭീഷണിയാണ്. അതെ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ പ്രതികരണങ്ങൾ തേടുക.